നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്താനുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതം സിനിമ പോലുള്ള ജീവിതമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരുടെ നമ്മൾ ഒരുപാട് വായിച്ചു കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയിപ്പോ എന്റെ നാട്ടിലുള്ള നമ്മളൊരു അനിയന്റെ പോലുള്ള ഒരാളാണ്. ആളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ് എന്നിപ്പോ ഒരുപാട് ചില ദിനപത്രങ്ങളിലും ഫേസ്ബുക്കുകളിലും ഒന്ന് രണ്ട് ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ആ വാക്ക് തന്നെയാണ് കുറച്ച് യോജിക്കാൻ തോന്നുന്നു. ഒരു സിനിമ പോലെ ജീവിതം മറ്റാരും ഇല്ല. അപ്പൊ ഇന്ന് മൂന്നാമത്തെ സിനിമ, മലയാള സിനിമ രണ്ടാമത്തെ മലയാള സിനിമ, അതിന്റെ മെയിൻ ക്യാമറാമാനായിട്ടുള്ള ശിഹാബ് ഓങ്കല്ലൂരാണ് ഇന്നിപ്പോ നമ്മളോട് സംസാരിക്കുന്നത്. മൂപ്പരെ കുറച്ച് കഥകൾ നമുക്കൊന്ന് കേൾക്കാം. മൂപ്പരായിട്ടൊന്ന് കാരണം ഒരു ക്യാമറമാന്റെ മുന്നിൽ ഇരുന്നിട്ട് എന്തൊക്കെ കോപ്പറാണ് ഇയാൾ കാണിക്കണെന്ന് ചിലപ്പോ വിചാരിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. ഇന്നിപ്പോ പൂജയായിരുന്നു. എന്തായിട്ട് വിശേഷങ്ങൾ? അതിന്റെ വിശേഷങ്ങൾ ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ പടമാണ്. ഫസ്റ്റ് കന്നഡയിൽ പടം ചെയ്തു, രണ്ടാമത് ലവ് സീൻ മുസ്തഫയുടെ, ഇത് പ്രവീൺ ചേട്ടൻ, പ്രവീൺ പൂക്കോടൻ സംവിധാനം ചെയ്യുന്നു. പിന്നെ ഷെരീഫ് അയ്യപ്പൻ, ഷൈൻതോം, അങ്ങനെ ആൾക്കാരുണ്ട്. ഷൈൻതോം. അപ്പോ ഞാൻ ഒരു പ്രമാണഗതമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ശരിയല്ല, അപ്പൊ അത് പഠിച്ചു വെച്ചിട്ട് നല്ല പറയുന്നത്. പെട്ടെന്ന് അനുരാജ വിളിച്ചിട്ട് എന്നാ ചെയ്യാവുന്നത്, ഒരു ഉണ്ട് ആ വീട്ടിലുണ്ട്, നാളെ ഷൂട്ടിങ് തുടങ്ങും എന്ന് പറഞ്ഞപ്പോ നമുക്ക് പോവല്ലേ പറഞ്ഞപ്പോ ഓടി പറഞ്ഞ് വന്നതാണ്. മൂപ്പരായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഏറെക്കുറെ അതേപോലെ തന്നെ രാത്രി 10 മണിക്ക്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഒരു ലാഗിങ് വരും ചോദ്യത്തില്, കാരണം അതല്ല ഞാൻ അത്ര പ്രൊഫഷണൽ ആയിട്ട് ഇന്റർവ്യൂ ആവല്ലോ. അതിന്റെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. കന്നഡ പടത്തിന്റെ ഡീറ്റെയിൽ അതാവും പറയാനുണ്ട്. കന്നഡ പടത്തിന്റെ ചോദിക്കണമല്ലേ, നമ്മളെ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കഴിയുമ്പോഴാണ് നമുക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് വരും, കന്നഡ ഡയറക്ടറാണ്, മീറ്റ് ചെയ്യാൻ പറ്റും. പടം ഞങ്ങൾ ചെറിയ പ്രോപ്പർട്ടി സിനിമ ചെയ്യണം, നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസം ഞങ്ങൾ മീറ്റിംഗിന് പോയി, സത്യം പറഞ്ഞാമറയൊക്കെ വർക്കിനെ മേക്കിംഗില് ക്യാമറയൊക്കെ ഉള്ള കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. സംശയം തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോ ലവ് സീൻ എന്ന് പറഞ്ഞ പടം, ലവ് സീൻ അല്ലെ, ലവ് സീൻ ഇപ്പൊ റിലീസാണ്, ജനുവരി ജനുവരി റിലീസാണ്. ജനുവരിയില് ഫസ്റ്റ് മലയാള പടം റിലീസാണ്. എന്റെ മെയിൻ ക്യാമറമാന്റെ കൂടെ തന്നെയായിരിക്കണം, ചില്ലറക്കാരന്റെ കൂടെ തന്നെ. അത് ജനുവരി റിലീസാവും. അതിപ്പോ ഇന്ന് അടുത്ത പടം സ്റ്റാർട്ടിങ്ങാണ്, ഈ വെള്ളേപ്പം. വെള്ളേപ്പത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ? വെള്ളേപ്പത്തിലേക്ക് എത്തിപ്പെട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ, പുള്ളി കോഴിക്കോടിലാണ്. ഞങ്ങളൊരു നിലമ്പൂരൊരു ആദിവാസി സംഭവം ഫുഡ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കുന്ന വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ഞങ്ങള് വീഡിയോ എടുത്തു, പുള്ളിന്റെ ബന്ധം ഫേസ്ബുക്കിലൂടെ ബന്ധം തന്നെയാണ്. പുള്ളി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പടം തുടങ്ങി എന്റെ ഫ്രണ്ട് നിന്റെ വർക്കുകളും അയച്ചു കൊടുത്ത്, അങ്ങനെ റിലീസാവുമ്പോൾ അതേപോലെ വർക്ക് ഇല്ല തള്ള റിലീസായിട്ടില്ല. എന്റെ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തു ഡയറക്റ്റ്. അത് യൂട്യൂബിൽ റിലീസായിട്ടില്ലേ? യൂട്യൂബിൽ റിലീസായിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോ അത് അത് പുള്ളിക്ക് അയച്ചു കൊടുക്കുകയും പുള്ളി അത് കണ്ടതിന് ശേഷം ഓക്കെ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് താങ്ക്സ് പറയുന്നത് നമ്മുടെ അനീഷ് കാക്കാണ്. എറണാകുളത്ത് മൂന്നാമത്തെ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാന് ചോദിക്കുന്നത് ഇത് ചോദ്യം നിങ്ങളെയൊക്കെ കണ്ടിട്ട് ആ ഒരു പാതയിലേക്ക് എത്താൻ ആഗ്രഹിക്കണ ആൾക്കാർ. നമുക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാമറമാനെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അവർക്ക് തോന്നില്ല, ഫുൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി ലൈഫ് ലൈഫിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരാളെ കാണുമ്പോഴല്ല ആൾക്കാർക്ക് കോൺഫിഡൻറ് ഉണ്ടാവും. അപ്പൊ ഞാൻ
ഞാൻ തുറന്നാൽ വിളിക്കുന്ന ചോദിക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മള് ഒരു ഓട്ടോ മാലൂര് ഓട്ടോറിക്ഷ മാലൂര് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പിന്നെ ഒരു മൊബൈൽ കട സോപ്പ് വെക്കാൻ പോയപ്പോഴത്തെ പ്രായം പറയുന്നത് അല്ല അച്ഛന ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ കളിയാക്കലായിട്ട് ചോദിക്കാൻ തോന്നരുത്. ഞാൻ ചോദിക്കണ ശിഹാബിന് തോന്നില്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ ഒരു കളിയാക്കലേക്ക് പോകും, ഞങ്ങളെ കളിയാക്കി പോകും. ഞാൻ ചോദിക്കാൻ കാരണം അത് ഒരു നമ്മള് ഇപ്പൊ ദേശാഭിമാനിയിലും ലേഖനങ്ങള് പ്രസ് ടി വിയിലും എ സി വിയിലും വന്ന ഇന്റർവ്യൂ, അതാണ് നിങ്ങളെ ഡയറക്റ്റ് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുവട്ടങ്ങളിലുള്ള ആൾക്കാർക്ക് അല്ലാതെ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളെ ആ ഒരു ഇൻഫർമേഷനിലൂടെയാണ് അറിയുന്നത്. അപ്പോ ശിഹാബ് ഒരു ഓട്ടോ മൊബൈലിലൂടെ കയറി ഒരു ഓട്ടോയിലും കൊടുത്തു സിനിമ കയറിയാണ്. അങ്ങനെ അല്ലല്ലോ അത്, അങ്ങനെയൊന്നും അല്ല അത്, അങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങള് ആ പ്രായത്തിൽ നമ്മള് അതിൽ നിന്നൊക്കെയാണ് പോട്ടെ എത്താത്ത വയസ്സിലാണ്, ഏകദേശം കറക്റ്റ് പ്രായമല്ല, ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴോ, ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സോ. അപ്പൊ ഏഴാം ക്ലാസ് പഠിക്കുമ്പോ സോപ്പ് വിറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് എന്നോട് ഒരാള് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടെന്താ വൈകുന്നേരം മരുന്ന് മേടിക്കാനുള്ള പൈസ പാത്രത്തിന് അല്ല ഞാൻ പറഞ്ഞില്ല. അപ്പൊ അത് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് യുദ്ധമാണ്. മൂപ്പരെ ഷോർട്ട് ലീവിന്റെ പേരിട്ട് പറയുകയാണെന്നുവെച്ചാല് യുദ്ധം തുടങ്ങിയ കാലങ്ങളായി, അതിന്റെ ഒരു അതിന്റെ അങ്ങനെ ഒരുപാട് കാലമായിട്ട് യുദ്ധം ചെയ്തോണ്ടാണോ അങ്ങനെ ഒരു നിസ്സംഗമായ ഭാവം ഒരു നിസ്സംഗതയാണ്. വളരെ ദുർവികാരമായ ഒരു ഇതാണ് ചെയ്യാറിനെ എപ്പോഴും നോക്കിയിട്ടുള്ളത്. കാരണം കടയിലൊക്കെ വരുമ്പോഴും നമ്മളെ കാണുമ്പോ ഭയങ്കര റെസ്പെക്റ്റാണ് വിചാരിക്കാറുണ്ട്. നമ്മള് കുറച്ച് ആടൊക്കെ അത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ജീവിതം നയിച്ചോണ്ടാണോന്നാണ് ചോദിക്കുന്നത്. അല്ല ഞാൻ ചോദിപ്പ് അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു സ്ഥിതിയിലേക്ക് നമ്മളിങ്ങനെ ഒരു സമയത്തേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? സാധ്യതകള് എന്താ വെച്ചാല് എന്റെ വീട് ഫാദറിനോട് പഴയവിടെ ഇവിടെ ആയിരുന്നു. അപ്പൊ അതില് ഫാദർ പറഞ്ഞ ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ട്, ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ അവിടെ തന്നെ അന്ന് ടേപ്പ് റെക്കോർഡിൽ കൊണ്ടും ഓഡിയോ കാസറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കുന്ന നല്ല ഓർമ്മ സംസാരിക്കുമ്പോൾ ഉള്ളി ഓഡിയോ കാസറ്റ് റെക്കോർഡ് ചെയ്യും, അത് പിന്നീട് പ്ലേ ചെയ്ത് കേൾക്കും. അപ്പോ നമ്മ അത് കേട്ട് അങ്ങനെ പാട്ടിനോട് ഭയങ്കര ക്രേസ് ആയി. അങ്ങനെ ശരീരത്തിന്റെ കൂടെ സി ഡി കടയാണ് ഓഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ഇതില് അങ്ങനെ ഒരു ഇതിനോട് ക്രേസ് എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു അപ്പൊ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എളുപ്പം എളുപ്പത്തെന്ന് വെച്ചാൽ കാസറ്റ് കൊണ്ട് നിൽക്കുന്നത് നമ്മൾ വെച്ചാൽ അന്ന് അത് ഏറ്റവും ഇതോടെ പോസ്റ്റർ കാണും പടത്തിന്റെ. അപ്പൊ അതിന്റെ ഒരു അവിടെ പോയി നിൽക്കാം അങ്ങനെ അതിന്റെ അവിടെ വന്നു. പിന്നെ അവിടുന്നാണ് പിന്നെ കുറെ വഴിത്തിരിവുകൾ ഉണ്ടായിരുന്നു നടരാജന്റെ പരിചയപ്പെട്ടതൊക്കെ പിന്നെ കാസറ്റ് കടന്നു ഉപയോഗിച്ചു. അപ്പൊ അവരെ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ അപ്പൊ മാനമര്യാദക്ക് അതിപ്പോ നിങ്ങള് പറഞ്ഞ ശരിയാണ്, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമൊക്കെ കൂടി. നമ്മളൊരു പ്രായം അങ്ങനെയാണ്, നമുക്ക് ഒരുപാട് റിയൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിലാണ് നിങ്ങള് ഈ കാസ്കേഡായിട്ടൊക്കെ പോകുന്നത്. പത്താം മാസം കൂടി പിന്നെ കുറച്ചും കൂടി വലുതായിട്ട് നമ്മളിപ്പോ ഷോർട്ട് ഫിലിം തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് വരുമാനമൊന്നുമില്ല. അപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടില്ല, സാമ്പത്തികം. എന്നിട്ടും ഈ സ്വപ്നത്തിലേക്കുള്ള സഞ്ചാരം തുടരണം എന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? അത് ഇതിപ്പോ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും കേറാറില്ല. ഞാനൊരു പടത്തിന്റെ ഷൂട്ടിന് പോയി മാടമ്പിന്ന് പറഞ്ഞൊരു പടത്തിൽ. അപ്പൊ ചേട്ടൻ അഭിനയിക്കുന്നു, അപ്പൊ ഞാൻ ഓക്കെ അഭിനയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തന്നെ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. പിന്നെ ഇത് ഇപ്പം അടുത്ത ലക്ഷ്യത്തിൽ എങ്ങനെ കേറുന്ന ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാൽ അഭിനയിക്കാൻ അഭിനയിക്കുക എന്ത് പണിയാണ്? ഞാൻ പ്രൊഡക്ഷന്റെ ഫസ്റ്റ് കയറി സിനിമയിൽ കാണാം. സിനിമയിൽ
നാട്ടിലൊക്കെ ഞാൻ സിനിമ നടൻ പറഞ്ഞ സിനിമയിലെന്ന് പറഞ്ഞ ആൾക്കാർ കാരണം എല്ലാവരും സിനിമ നടന്നു. പിന്നെ ഞാൻ പ്രൊഫഷനിൽ പോലെ വർക്ക് ചെയ്തു. വീണ്ടും ഞാൻ തിരിച്ചു നമുക്ക് പിന്നെ സെറ്റ് ആവാതെ എന്റെ മേക്കപ്പ് പറ്റി കടകളിൽ ഇറങ്ങി ഓട്ടോ എടുത്തു. ആ ഓട്ടോകൾ കൊണ്ടിട്ടാണ് പിന്നെ മേക്കപ്പും നമുക്ക് സെറ്റ് ആവൂല തിരിച്ചും പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ എന്താ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി. ആ അപ്പോ എന്ത് ചെയ്തു ഞാൻ ഓട്ടോ എടുത്തു. പിന്നെ ഓട്ടോ ഓട്ടോ അവിടെ ഓടും ഇല്ല വീണ്ടും വർക്ക് പോകും മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ട്. അങ്ങനെ അങ്ങനെ ഒരു മൊബൈൽ ഒരു അതെങ്ങനെ വന്നു കൂടിയിരുന്നു. അല്ല അപ്പോ ഈ ക്യാമറ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ അറ്റ്ലീസ്റ്റ് സിനിമയുടെ ആ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയെങ്കിലും എൻട്രി ചെയ്യണമെന്ന് തീരുമാനിച്ചു. മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ട് പോയി അഭിനയിക്കാൻ വേണ്ടി പോയി. ഞാൻ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ് പോയി. അവസാനം ഇതൊരു സ്കില്ല് വേണ്ട ജോലിയല്ലേ, ഇതൊരു ഒരു വാസനമാണ് നമുക്കൊരു കളറിങ്ങും കാര്യങ്ങളും നമ്മളെ മൈൻഡിലൊരു ഇമാജിനേഷൻ ഭാവന സമയങ്ങളൊക്കെ കുറച്ച് വേണ്ട. അപ്പൊ അത് എങ്ങനെയാണ് സംഭവമാണ് പുള്ളി ഒരു കുട്ടിക്ക് ഒരു പിറന്നാള് നമ്മള് ഒരു ക്യാമറയും ഒരു വയലിനും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം ആ കുട്ടിയെ വയലിൽ ചിലപ്പോ തല്ലി കൊടുത്തിട്ടുണ്ടാവും. നേരെ മറിച്ച് കുട്ടി ഒരു ഫോട്ടോഗ്രാഫർ ചിലപ്പോ അടുത്ത പ്രാവശ്യം ചിലപ്പോ നല്ലൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറിലെ കുട്ടി ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ ഇതിന്റെ സംഭവം. പിന്നെ അടുത്ത നമുക്ക് ജന്മനാൽ കിട്ടുന്നൊരു കഴിവാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതല്ല പഠിച്ചിട്ടല്ല ഇതിനൊരു നമുക്ക് താല്പര്യം. ഈ മൊബൈലില് ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത് തുടങ്ങി. താല്പര്യം ഓക്കെ അതൊക്കെ ശരി. എന്തായാലും നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് ഏറെക്കുറെ എത്തി, ഏറെക്കുറെ അല്ല പൂർണ്ണമായിട്ട് തന്നെ എത്തി. പക്ഷെ നിങ്ങളൊരു നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ചുറ്റുവട്ടം നമ്മളെ പിന്നിലേക്ക് അലപിടിച്ചു വയ്ക്കുക. എനിക്കറിയാം ഇപ്പൊ ചെറുപ്പക്കാരെ വളരെ കൗമാരപ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോ കുറെ ആൾക്കാരും കൂടെ പോകും. കാരണം ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ലേ. അതിപ്പോ നമ്മള് അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കണം. ഫാമിലി സപ്പോർട്ട് കിട്ടാത്തവർക്ക് പിന്നീട് അതിന് മുന്നേ അവരുടെ സമ്മതം ഇല്ലാതെ തന്നെ നമ്മളെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകണം. അല്ല സമ്മതിക്കാത്തവരുണ്ടാവണം. ചെലപ്പോ പിള്ളേര് വളരെ നല്ലതാണെങ്കില് വീട്ടുകാര് സമ്മതിക്കില്ല മുൻകൂട്ടിയാണ് തീരുമാനിക്കും. കാരണം അത്രയും ഡീസന്റ് ആവും കുട്ടികള് ഈ ഫാമിലി കാര്യത്തിൽ അവരെ വേദനിപ്പിക്കേണ്ട. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ചെറു കുളപ്പുള്ളി വെച്ച് ഇറങ്ങിയിട്ട് ഒരാളെ ഫോൺ വിളിച്ചിട്ട് ഞാൻ കുളപ്പുള്ളി എത്തി വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓമല്ലൂർ ബസ് ഇറങ്ങിയിട്ട് വേറെ ഒരാളെ ഫോൺ വിളിച്ചിട്ട് മൊബൈൽ നമ്പർ മാത്രമേ ഉള്ളൂ. ജീവിതത്തിനെ പറ്റി ചോദിച്ചു, സിനിമയിൽ എത്താൻ പറ്റുന്നതിനെ പറ്റി ചോദിച്ചു, പിന്നെ ഇതിനെ പറ്റി ചോദിച്ചു. ഞാൻ ചോദിക്കും ഒന്നുകൂടെ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു പ്രേമം എന്ന് പറയുന്ന സംഭവം അതെങ്ങനെയാണ്, എങ്ങനെയാണ് കണക്ഷൻ? ഞാൻ കണക്ഷൻ ആദ്യം കണ്ടത് നമ്മുടെ ജി കെ ട്രിപ്പാക്കണേ പുള്ളിയുടെ ഷോർട്ട് ഫിലിമിൽ ആ അഭിനയിക്കുന്നുണ്ട്. രണ്ടു പേർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ടത് പരിചയം പ്രേമം എത്ര കാലം കഴിച്ചു പറയുന്നു.
പരിചയപ്പെട്ട് പ്രണയം തോന്നിയിട്ട് കല്യാണത്തിന്റെ കല്യാണത്തിന്റെയും ഈ പ്രണയം തുടങ്ങി കല്യാണമാരുള്ള ഇടപെടൽ എത്രയായിരുന്നു? ഒരു വർഷം പ്രണയം വെറുതെ അല്ല ക്യാമറ ഇത്ര കളർഫുള്ളായിട്ട് നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഷോട്ടൊക്കെ എല്ലാം ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ ചോദിക്കണതൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഞാനൊക്കെ ഒരാളെ ഇന്റർവ്യൂ കാണാൻ വെച്ചെങ്കിൽ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, അയാൾ പറയണ ഉത്തരക്കളെ നമ്മളെന്താ എത്തിപ്പെടാൻ തന്നെ എത്തിപ്പെടും. എത്ര നിങ്ങൾ എത്ര മോട്ടിവേറ്റ് ചെയ്താലും ആൾക്കാര് അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് നമ്മളിപ്പോ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൽ ഭയങ്കര നായകൻ ഭയങ്കരമായി വർക്കൗട്ട് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നമ്മൾ അറിയും നാളെ മുതൽ ഞാൻ സിക്സ് പാക്ക് ആക്കാണ്ട് സംഭവം തിയേറ്ററിലോട്ട് വീണ്ടും പോയത് മാറും. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മൊബൈല് വന്ന ശേഷം ക്യാമറയും കാര്യങ്ങളും വന്ന ശേഷം ഇത് എല്ലാവർക്കും ചെയ്യാമെന്നുള്ള കാര്യത്തില്. അപ്പൊ അതൊരു പാഷനാണ്, ഇതന്നെയാണ് എന്റെ വഴി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുക? എന്തെങ്കിലും ഒരു ട്രിക്ക് പറയണ്ട, അല്ലെങ്കിൽ പിന്നെ എന്താ ഈ ആൾക്ക് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു കഴിഞ്ഞ് എനിക്കിത് പറഞ്ഞിട്ടില്ല അല്ലാതെ നിരുമാണ്ടല്ലോ എല്ലാ ആൾക്കാരും പറയണ ഒരു മനസ്സിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതന്നെയാണ് ഇപ്പോൾ അതത് പറയുമ്പോൾ ഇയാളുടെ ജീവിതം ഇയാൾ പഠിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരാൻ ഞാന് പണ്ട് വായിച്ചിട്ടുണ്ട് അങ്ങനെ അല്ല അങ്ങനെ റൂട്ടില്ല നമുക്ക് അങ്ങനെ പക്ഷേ ഇപ്പൊ ചെയ്യാറിന് അങ്ങനെ റൂട്ടില്ല അങ്ങനെ റൂട്ടില്ല ചെറിയ ആൾക്കാർ വമ്പം ക്യാമറമാനാണ് വളരെ സിമ്പിളാണ് അയാൾക്ക് പ്രശ്നം മറ്റേ സിനിമയിലെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അയാളൊരു ഇന്റർവ്യൂലാകും അയാൾ പറയുന്നത് ഞാൻ 10th class പാസ്സായി 10th classൽ എനിക്ക് 12 acres ഉണ്ടായിരുന്നു അവിടുന്ന് ഞാൻ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ട്രെയിൻ കയറിയിട്ട് വീട്ടുകാരുന്നു വീട്ടുകാരാണ്. പക്ഷെ ഇയാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു എന്ന് പറയുന്നത് തന്നെ ഇവിടെ 10th class പഠിച്ചു കഴിഞ്ഞിട്ട് അവർ മനസ്സിലാവും. അപ്പൊ അതിന്റെ അല്ല ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പോ പരുത്തിവീരം എന്ന് പറഞ്ഞ സിനിമ അതിന്റെ സംവിധായകൻ പുസ്തകം തന്നെ വായിക്കില്ല പുസ്തകം വായിക്കാത്ത ഒരാൾക്ക് പടം ചെയ്യാം അങ്ങനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ചോദിക്കാൻ എന്താ നമ്മളിപ്പോ ഒരു സിനിമയില് എത്തി ഷിഹാബ് എത്തി ഇപ്പൊ ചെയ്യാൻ പോണ പടത്തില് നൂറിൻ ഷെറീഫാണ് നായിക നായകനെ 18th അടിയിലെ അയ്യപ്പൻ എന്ന് പറഞ്ഞ അപ്പൊ അവർ പിന്നെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഒരുപാട് പച്ചക്ക് ചോദിക്കാൻ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഹൈ ലെവലില് സാമ്പത്തികമായിട്ട് ഒക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിലല്ലേ നമ്മള് പോയിക്കൊടുക്കും. നമ്മുടെ മുമ്പില് കലാഭവാണി ഉണ്ട് അല്ലെങ്കിൽ പ്രചോദനം വളരെ അതെൻസ് ഉണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ കൂടി നമ്മൾ പോയി വിടുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു ടെൻഷൻ എങ്ങനെയാണ് ഓർക്കാൻ അതൊരു പ്രശ്നമല്ലേ നമ്മളൊരു പ്രൊഡക്റ്റിന് വേണ്ടി പോവല്ലേ കലാപരമായിട്ടുള്ള അല്ല എന്നാലും നമുക്ക് ചങ്ങലുണ്ടാവും ഞാൻ ചോദിക്കണമെന്ന് വേണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കണത് ഇത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട് ഇത്ര കാലത്ത് ഞാൻ തന്നെ ഫേസ് ചെയ്യുന്ന ചില വിഷമങ്ങളാണ് ഇപ്പൊ ഞാൻ ഇവിടെ കയറിയപ്പോ ഫുള്ള് ചെല്ലുന്നിട്ട് അവരുടെ അതുവരെ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലും അതൊക്കെ മാറിക്കോളും അപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണം സപ്പോർട്ടിംഗ് അല്ല നമ്മള് വർക്കിന് വിളിക്കുമ്പോ നമ്മൾ എന്തായാലും ടെൻഷൻ ആക്കുന്നുള്ളത് അതെ അതെ ഞാൻ ചോദിച്ചു വർക്കിനെ വിളിച്ചൊരാളല്ല നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു യൂണിറ്റിനെ മൊത്തം നമ്മള് അല്ല മീൻസ് അവരെല്ലാരോടും നമ്മൾ റിലേറ്റ് ചെയ്യണം നമ്മള് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളോ സൂപ്പർ സ്റ്റാർ വരുമ്പോ അങ്ങനെയൊക്കെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നിക്കണത് ഇതൊരു യൂണിറ്റ് കിടണം അങ്ങനത്തെ സംഭവം പ്രശ്നങ്ങളൊന്നും വേറെന്തേലും പറയണം എനിക്കിനിപ്പോ എന്താ ചോദിക്കേണ്ടത്
പ്രതീക്ഷിതമായിട്ടുള്ള മീറ്റിംഗാണ്. കാരണം ഞാന് ഷിയാബിനെ കുറച്ച് സമയം എനിക്ക് തരും, ഇങ്ങനെ സംസാരിക്കണം എന്നാണ് ഞാൻ നാടകത്തിനോട് എപ്പോഴും ഇങ്ങനെ പറയും. മൂപ്പരായിട്ട് ഒരു കുറച്ച് നേരം ഞങ്ങൾ ഭയങ്കര തള്ളി മറിച്ചാണ്. അപ്പൊ അതേപോലെ കുറച്ച് തള്ളാൻ സമയം തരുവിച്ചിട്ട്. അപ്പൊ ഇതിപ്പോ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് ഇന്ന് സമയമുണ്ട്, ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഷൂട്ടിങ്. ഞാൻ ഇനി കാണില്ലെന്ന് വിചാരിച്ചു, ഒന്ന് പൂജയല്ലേ, ഇന്ന് ഇനിയിപ്പോ ഇന്ന് രാത്രി ഇങ്ങോട്ട് വന്ന് നാളെ അങ്ങോട്ട് പൂണ്ടാവില്ല, ഇനി ഇന്നും ഒന്നും ഇങ്ങോട്ട് വരില്ല, അങ്ങനെയൊക്കെ എന്റെ മൈൻഡില് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്. അപ്പൊ അതിന്റേതായ കുറവുകൾ എന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇതിലുണ്ടാവും. അപ്പൊ അത് ചെയ്യാവുന്ന ഭാഗത്തുള്ള കുറവുകളെ അങ്ങനെ കുറവ് ആക്കാനുള്ള കാരണം അത് ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഈ ചെയ്യാവുന്ന എന്തായാലും പറയണം എന്റെ കടകളെ കൂടുതൽ പറയണ്ട എന്റെ കടയിലെ കട്ടൻ ചായ ആളുടെ ഒരു പാഷൻ, ആളുടെ താല്പര്യം. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് റീച്ചായ ഒരാളെ കണ്ടിട്ട് അയാളായിട്ട് കുറെ സംസാരിക്കാനുള്ള നമുക്ക് പറയാ, നമ്മളിങ്ങനെ മടിച്ചു നിൽക്കും പല കാര്യങ്ങളിലും. നമ്മളെ ജീവിതം, നമ്മളെ ആഗ്രഹങ്ങൾ, നമ്മളെ ഉള്ളിലുള്ള ആശകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ മടിച്ചു നിൽക്കും. എന്നിട്ട് നമ്മൾ ബാക്കി അതിൽ എത്തിപ്പെട്ട ആൾക്കാരെ കൊതിയോട് കൂടിയിട്ട് നോക്കും, അവരെത്തി അവരെത്തി. അപ്പൊ നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അവരെങ്ങനെ എത്തി. അത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയുടെ ആത്മകഥ വായിച്ചിട്ടുള്ള ഒരാളാണ്, എത്രയോ വർഷം അന്ന് മുതൽ PAPJ അബ്ദുൾ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇത് എത്ര കേട്ടാലും ഇതിനെ നമ്മുടെ മനസ്സിലുള്ള ഡൗട്ട് മാറില്ല. അപ്പൊ ആ ഒരു നമ്മുടെ നാട്ടിലുള്ള സോപ്പ് വിറ്റ് ഇരുമ്പച്ചവടത്തിന് പോയി, ഞാൻ കളിയാക്കിയിട്ട് പറയില്ല, ഞാൻ ഒരിക്കലും വിചാരിക്കില്ല, ഞാൻ സോപ്പ് ഞാൻ അതിലെ എല്ലാ പണിയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ, സോപ്പ് വിറ്റ് ഇരുമ്പച്ചവടത്തിന് പോയി. അപ്പൊ എവിടെയാണോ നമ്മുടെ ആഗ്രഹം അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ ഒരുപാട് ഫീൽഡ്, ആ ഫീൽഡിലുള്ള അതുമായി അങ്ങനെയുള്ള ഒരു സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷൻ. നമ്മൾ ഓട്ടോസ് പഠിക്കുമ്പോൾ നമ്മുടെ ചർച്ചകളിൽ പോലും സിനിമ കണ്ടു അവരുടെ അഭിനയം കുഴപ്പമില്ല എന്ന് പറയുന്നില്ല, അത് ക്യാമറ കൊടുക്കും. അപ്പൊ നമുക്ക് സ്വയം വളരാനുള്ള അവസരങ്ങൾ ഇല്ല. കർണാടകാണെങ്കിൽ ഇപ്പൊ ഇവിടെ പുറത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ കച്ചവടം, ഇവിടെ പ്രശ്നം, മറ്റേ വീട്ടിലത് പ്രശ്നം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കർണാടകം കൃഷി ഈ കാര്യമില്ലാതെ വേറെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ അത് അതിന്റെ വേറെ സൈഡാണ്. പക്ഷെ നമ്മുടെ ജീവിതം ചിലപ്പോ നമ്മളെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുപോയിടും. പക്ഷെ അങ്ങനെ കൊണ്ടുപോയിടുമ്പോഴും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് അതായി മാറാതെ നമ്മളിവിടെ മാറിയിട്ട് ഇതിലേക്ക് നമ്മള് അപ്പൊ നമ്മള് അത് പറയാൻ കാരണം വെച്ചാൽ നമ്മള് ചിലപ്പോ ഉള്ളിൽ വലിയൊരു ആഗ്രഹവും ഇപ്പൊ ഒരു ക്യാമറമാൻ ആവണമെന്നാണ് അല്ലെങ്കിൽ ഒരു പടം ഡയറക്ട് ചെയ്യണമെന്നുള്ള ഒരാളായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ റൂമുകളിൽ നിങ്ങളുടെ വീട്ടിലെ റൂമിൽ വന്നു ചോദിച്ചാൽ ചിലപ്പോ ഒരുപാട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അപ്പൊ പുറത്തൊരു മനുഷ്യൻ കാണാം. പക്ഷെ ആ എഴുത്ത് തുടരുക, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഫ്രീയുള്ള ടൈമിൽ ബന്ധപ്പെടുക, അല്ലാതെ അവരായിട്ട് കണക്കങ്ങളുടെ സുഹൃത്തുക്കളെ സമ്പാദിക്കുക, അവരായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുക. അല്ലാതെ നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡില് അതൊരു വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യൂല. നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് നമുക്കും പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ അത് കെടാതെ നോക്കുക, പിന്നെ അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ സാധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അപ്പൊ പറയുക നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് അവരൊരു കമ്പനി കൂടരുതെന്നോ യാതൊരു അംശവും ഇല്ല. അല്ലേ, ആ അവനായിട്ട് കമ്പനി പാടില്ല. പക്ഷെ നിങ്ങള് ചെവി കൊള്ളാനേ പാടില്ല എന്നാണ് നമ്മളുടെ കൺമുന്നിലുള്ള ഈ ഷിയാബിനെ പോലുള്ള വ്യക്തികളുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പോലെ നമ്മളെ കാട്ടില്ല, പിന്നെ ഞാൻ കാട്ടില്ല. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടട്ടെ.